സമത്വകേരള ജമ്മയ്യത്തുലമ സമത്വകേരള ജമ്മയ്യത്തുലമയുടെ പണ്ഡിത നേതാക്കളിൽ ഒരു ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഇവിടെയുള്ള സുന്നി സമൂഹം സജ്ജമാണ് എന്ന് ഉറച്ച പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സംഗമമാണ് നമ്മളിവിടെ തീർത്തിരിക്കുന്നത്. ഈ സമ്മേളന നഗരിയിലേക്ക് അഥവാ ഈ മാർച്ച് അവസാനിക്കുന്ന പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ഒട്ടനവധി പ്രവർത്തകർ ഇനിയും വഴിയിൽ പ്രകടനമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി നമുക്ക് ഈ മാർച്ചിൽ ഉന്നയിക്കാനുള്ള സുപ്രധാനമായ ഒരാവശ്യം സമത്വകേരള ജമ്മയ്യത്തുലമ എന്ന പണ്ഡിത സഭയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണയുള്ളവരാണ് ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ സമാധാനപരമായ പാതയിൽ പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സമാധാനം ഒരു ദൗർബല്യമാണ് എന്ന് കണക്കാക്കി അവരുടെ സ്ഥാപനങ്ങൾ ജാതീയ താല്പര്യം വെച്ച് ഏതെങ്കിലും ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം അറുത്തു കുറിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക നേതൃത്വമായ സമത്വകേരള ജമ്മയ്യത്തുലമയും സർവോപരി അതിന്റെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സാധാരണയിൽ നിന്നും ഭിന്നമായ കടുത്ത ഭാഷയിൽ തന്നെ എന്നാൽ മിതമായ ഭാഷയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് ആരുടെയും തറവാട്ട് സ്വത്തല്ല, അത് വീതം വെക്കാനുള്ള സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ മിതമായ ഭാഷയിൽ ഒരു കാര്യം പറയുന്നു. ഈ തടിച്ചുകൂടിയ ജനാവലി എസ് പി ഓഫീസിന് മുമ്പിൽ തീർത്ത ആ ചെറിയ കമ്പിവേലി കൊണ്ട് തടഞ്ഞു നിർത്താൻ മാത്രമല്ല എന്ന് ഞങ്ങളെക്കാളേറെ നിങ്ങൾക്ക് തന്നെ അറിയാം. മതപരമായ അവകാശ അധികാര സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ സജ്ജമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ തന്നെ ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗപ്പെടുത്തോടൊപ്പം തുടർന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നടപടി അഥവാ ഞങ്ങളുടെ ഈ സമാധാനപരമായ പ്രതിഷേധ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടിക്ക് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഇതൊരിക്കലും വിട്ടുകൊടുക്കേണ്ടതല്ല. നമ്മുടെ കാരണവന്മാർ വളരെ പ്രയാസപ്പെട്ട് മതപ്രഭാഷണം രാവിലെ സംഘടിപ്പിച്ച് സഹോദരിമാരുടെ പണ്ടോ ദീനീ സ്ഥാപനങ്ങളുണ്ട്. 1925 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സമത്വകേരള ജമ്മയ്യത്തുലമ നമുക്ക് 8500 പരം മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്. 80000 പരം മുഅല്ലിമീങ്ങൾ സേവന രംഗത്തുണ്ട്. അതുപോലെ തന്നെ 300 റേഞ്ചുകളിലായി വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിന് സർക്കാരിൽ നിന്നൊരു ഗ്രാന്റോ അതല്ലെങ്കിൽ സഹായമോ നമ്മൾ സ്വീകരിക്കുന്നില്ല. മുഴുവൻ വക്ഫ് സ്വത്തും അതുപോലെ സംഭാവനയായി ലഭിക്കുന്ന തുകയും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി രാജ്യസ്നേഹം പോലും കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതപ്രബോധന പ്രവർത്തനം നടത്തുന്ന ഏജൻസിയാണ് സമത്വകേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. 1974 സമത്വയിൽ കടന്നു വന്ന ഒരാള് 1979 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം സമത്വയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് രാഷ്ട്രീയ ലാക്കോടുകൂടി 89 ഒരു സമ്മേളനം നടത്തുമ്പോഴാണ് ഈ ചേരിതിരിവുണ്ടാകുന്നത്. 1951 മുതൽ സമത്വയിൽ അംഗമാവുകയും 1954 മുതൽ സമത്വയുടെ ജനസെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ ഷെയ്ഖുനാ ശംസുലുലമ നവറല്ലാഹു മർക്കദ, ആ ശംസുലുലമയുടെ ശിഷ്യന്റെ ശിഷ്യനാണ് മറുഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ. ആത്മീയമായി പറഞ്ഞാൽ ഗുരുനാഥന്മാരുടെ പരമ്പരയെ ധിക്കരിച്ചുകൊണ്ട് തന്റെ ഗുരുവിന്റെ ഗുരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അവരോധിതനായി ഒരു സംഘടന ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ചവർ ഇന്ന് കേരളത്തിൽ എത്ര മദ്രസകൾ നടത്തുന്നുണ്ടോ കണക്ക് അവർ പറയട്ടെ. www.samatha.org നിങ്ങൾ ഞെക്കിയാൽ സമത്വക്ക് എത്ര മദ്രസയുണ്ട് കമ്പ്യൂട്ടറിൽ തെളിയും. എല്ലാ വീട്ടിലും കമ്പ്യൂട്ടറുള്ള കാലമല്ലേ. കാന്തപുരത്തിൽ എത്ര മദ്രസയുണ്ട് ഇന്ന് കമ്പ്യൂട്ടറിൽ എന്താ കൊടുക്കാത്തത്? എന്താ നിങ്ങൾക്ക് .com സൃഷ്ടിക്കാൻ കഴിയില്ലേ? നിങ്ങൾക്ക് അതിന് സംവിധാനമില്ലേ? എന്തുകൊണ്ടില്ല? നിങ്ങളുടെ മദ്രസയുടെ എണ്ണം കൃത്യമായി കമ്പ്യൂട്ടറിൽ എന്ന് കൊടുക്കും? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു 100 മദ്രസ പോലും നിങ്ങൾ കെട്ടിപ്പടുത്തുന്നില്ല. നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പടുത്ത മദ്രസയ്ക്ക് ചുമര് വെച്ച് രാഷ്ട്രീയക്കാരെ പിടിച്ചിട്ട് കർണാടകത്തിൽ പോയിട്ട് കർണാടക വിദ്യാഭ്യാസ മാർഗം ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ കീഴിൽ കുറച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടുന്നു. ഉള്ളാളത്ത് നിങ്ങളുടെ പ്രസിഡന്റിന്റെ കെയർ ഓഫിൽ കുറച്ച് മഹല്ലുകളെ പിടിച്ചിട്ട് അവർ സയ്യിദ് മദനി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഓരോ നാട്ടിലും ഓരോ പേരാണ്. കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്നതോ സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്വന്തമായി കെട്ടിപ്പടുത്ത എത്ര മദ്രസയുണ്ട്? കമ്പ്യൂട്ടറിലെ വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായി കൊടുക്കാൻ സാധിക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇന്ന് 3 കൗണ്ടർ പത്ര സമ്മേളനം പിടിച്ചിട്ടുണ്ടല്ലോ മലപ്പുറം പ്രസ് ക്ലബ്ബിന്. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വരുന്ന പത്രക്കാരോട് പറ ഞങ്ങൾക്ക് ഇത്ര മദ്രസയുണ്ട് പറയാൻ ധൈര്യമുണ്ടോ? ആണക്കത്തോടെ ചോദിക്കുന്നു. പറയില്ലല്ലോ. ഇന്നേ വരെ എവിടെയും പറഞ്ഞിട്ടില്ല. ലക്ഷ നമ്പറിട്ട മദ്രസ കിട്ടും. പോലീസ് ഉദ്യോഗസ്ഥമാരെ മനസ്സിലാക്കണം. ഞങ്ങളുടെ മദ്രസ 1 കെട്ടിപ്പടുത്തത് വളരെ അന്തസ്സോടുകൂടി മഹല്ലിൽ വേറുള്ള ഒരു സംഘടന എന്ന രീതിയിലാണ്. രാഷ്ട്രീയക്കാരെ പിടിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വ്യക്തമായ നിർദ്ദേശമുണ്ട്. അന്ധമായ പ്രചരണ പ്രവർത്തനമല്ല ഞങ്ങൾ നടത്തുന്നത്. 1 നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആളുകൾക്ക് കേരളത്തിൽ എത്ര മദ്രസയുണ്ട് എന്നൊരു സെൻസസ് ഒരു പഠനം നടത്താൻ പോലീസിന് പ്രയാസമില്ലല്ലോ. 2 ഇവർ എത്ര മദ്രസകൾ ഇതുപോലെ പിടിച്ചടക്കിയിട്ടുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ ആ സ്ഥലത്ത് അവർക്ക് എത്ര ഭൂരിപക്ഷമുണ്ടെന്ന് പരിശോധിക്കും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു മഹല്ലിൽ അവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ നിസ്സംശയം അവർക്ക് സ്ഥാപനം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഭൂരിപക്ഷത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഭൂരി
ഭൂരിപക്ഷത്തെ മാനിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുമോ? അവരെ കൊണ്ട് പറയിക്കേണ്ടത് പോലീസിന്റെ കടമല്ലേ? നേരെ മറിച്ച് പോലീസ് വന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ നാലാളെ ഉള്ളുവെങ്കിലും നാലാൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ആഭ്യന്തര വകുപ്പ് പറഞ്ഞാൽ അതിന് വിടുവേല ചെയ്യേണ്ടവനല്ല കാക്കിയിട്ട പോലീസുകാരൻ. ആഭ്യന്തരമന്ത്രിയുടെ തറവാട്ട് സ്വത്തിന് നല്ല ശമ്പളം വാങ്ങുന്നത് കേരളത്തിലെ ജനങ്ങളല്ല. തിരൂർ ഡിവൈഎസ്പിയോട് ഞങ്ങൾക്ക് ആധികാരികമായി പറയാനുണ്ട്. ഹൈക്കോടതിയുടെ വിധി എന്ത്? തിരൂർ ഡിവൈഎസ്പി പട്ടിമറിക്കുന്നു. ഹൈക്കോടതി വളരെ വ്യക്തമായി വിധി തന്നിട്ടുണ്ടോ? ഹൈക്കോടതിയുടെ റൂൾ നോക്കുക നിങ്ങൾ. വളരെ വ്യക്തമായി ആ മദ്രസയിൽ, തിരൂരിലെ മദ്രസയിൽ എന്തു ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ദർ വിൽ ബി ആൻ ഇന്ററിം ഡയറക്ഷൻ ദാറ്റ് വിത്തൌട്ട് എ യുണാനിമസ് ഡിസിഷൻ ഓഫ് ഓൾ കൺസേൺഡ് ദ കരിക്കുലം ഷാൽ നോട്ട് ബി ആൾട്ടേർഡ്. കരിക്കുലം ഷാൽ നോട്ട് ബി ആൾട്ടേർഡ്. കരിക്കുലം മാറ്റാൻ പാടില്ല, സിലബസ് മാറ്റാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവോ കോടിയേരി ബാലകൃഷ്ണൻ ഉത്തരവോ ഏതാ നിങ്ങൾ നടപ്പാക്കേണ്ടത്? ഹൈക്കോടതിയോ കോടിയേരിയോ വരുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന ഹൈക്കോടതി ഉത്തരവ് ഉറപ്പാക്കണം. പോലീസിന്റെ ചുമതല അതാ. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് മാറും, നാളെ വരും, ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ആളെ മാറി വരും. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഉത്തരവ് നടപ്പാക്കിക്കൊള്ളണം പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല. അതുകൊണ്ട് എസ് പിയോട് ഞങ്ങൾക്ക് മാന്യമായി ആവശ്യപ്പെടേണ്ടത് തിരൂർ ഡിവൈഎസ്പിയോട് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കി സമത്തിയുടെ സിലബസ് പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. സബ് ഇൻസ്പെക്ടറെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ തിരൂരിൽ. സബ് ഇൻസ്പെക്ടർ മാന്യമായി കൈകാര്യം ചെയ്യുന്നു. ഡിവൈഎഫ് ചെയ്യുന്ന നിയമത്തിനെതിരാണ്, കോടതിക്കെതിരാണ്. നടപടി തുടരുന്ന പക്ഷം പ്രതിഷേധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് അവരെ ന്യായമേ ചോദിക്കുന്നുള്ളൂ. രണ്ട് കാര്യം പോലീസുകാർ ചെയ്തുകൂടെ മാന്യമായി? ഒന്ന്, ആർക്കാണ് മഹലിൽ ഭൂരിപക്ഷം പരിശോധിക്കട്ടെ. രണ്ട്, ഡോക്യുമെന്റ് ആരുടെ കയ്യിലാ നോക്കട്ടെ. ആരുടെ കയ്യിലാ ഡോക്യുമെന്റ്? ആധാരം, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ, പാരമ്പര്യം, ഇതാര് സൃഷ്ടിച്ചിരിക്കുന്നു നോക്കണം. അത് നോക്കിയിട്ട് നീതിപൂർവ്വം ചെയ്താൽ മതി. അവരുടെ ഒരു മദ്രസയും ഞങ്ങൾക്ക് പിടിച്ചെടുക്കണ്ട. ആരാന്റെ ഊരമേൽ കൂര കെട്ടാൻ ഞങ്ങൾ വരില്ല. ആരാൻ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾക്ക് വേണ്ട. പോലീസുകാരോട് അവർ പറഞ്ഞ ഏക ന്യായം എന്താ? ഞങ്ങൾക്ക് പങ്കുവെക്കാൻ ഞങ്ങളും സംഭാവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നാല് പേര് സംഭാവന കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് നാല് പേരുടെ വീതം കിട്ടണം. ശരി, സംഭാവന കൊടുത്തവർക്ക് വീതം വെക്കണോ? ഞങ്ങൾ റെഡി, വീതം വെക്കാം. ആദ്യം കാരന്തൂര് മർക്കസിലും തുടങ്ങട്ടെ. കാരന്തൂര് മർക്കസിന് സംഭാവന കൊടുത്ത ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലെ, ഭൂമി കൊടുത്ത ആളുകളുണ്ട്. ദുഃഖം നോയിമാനാജി അടക്കമുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അതിനുവേണ്ടി ഓടി നടന്ന സി എച്ച് ഐ ഓഫീസുകാർ ഇവിടെയുള്ള നേതാക്കളിൽ പറയും, കാരന്തൂര് മരുന്ന് സാധ്യം വീതം വെക്കട്ടെ, എന്നിട്ട് വീതം വെപ്പ് തുടങ്ങാൻ നമുക്ക് നാട്ടിലാകെ. അങ്ങനെ നാട് ഫസാദാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മതസംവിധാനത്തെ തകർക്കാൻ പോലീസ് കൂട്ടുനിന്നാൽ നിയമപാലകരോട് ഞങ്ങൾ പറയുന്നു, ഇത് തുടക്കം മാത്രമാണ്, നിങ്ങൾക്ക് തലവേദന തീർച്ചയായും ഉണ്ടാകും. ക്രമസമാധാന പാലനത്തിന് നിങ്ങൾ ഒരുക്കിയ സംവിധാനം ഒന്നും മതിയാകില്ല. ഇതുവരെ കേരളത്തിലെ ഒരു ഭൂമികയിലും സമത്വ കേരള ജമിയത്തുലമ ഇതുപോലെ ആഹ്വാനം ചെയ്ത് കുഴപ്പം സൃഷ്ടിച്ചിട്ടില്ല. ഇത് കുഴപ്പവുമല്ല. പാലക്കാട് തങ്ങളാണ് പോലീസ് സ്റ്റേഷൻ നമ്പറിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമാണ്. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇത് അതിശക്തമായ പ്രതിഷേധത്തിന്റെ ആഞ്ഞു വീറ്റുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആണയിട്ട് മറുത്തു മുറിച്ചും വരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും ആലോചിക്കാനില്ല. മറ്റൊന്ന്, ഇത് മതത്തിന് വേണ്ടിയാണ്, മതത്തിന് വേണ്ടി. മതത്തിന്റെ വഖഫ് സ്വത്ത് വാഖിഫിന്റെ ഉദ്ദേശം പൂർത്തിയാക്കണം. എന്താ നിങ്ങൾ നിലമ്പൂരി ചെയ്തത്? അവിടെ വാഖിഫ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. കരുണായിൽ വക്കമ സ്വത്ത് വസന്ത സ്വത്ത് കൊടുത്താൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മഞ്ചേരി മുനിസിപ്പലിൽ നിന്ന് വ്യക്തമായ ഉത്തരവിതാ, ഒന്ന്, സിലബസ് മാറ്റാൻ പാടില്ല. ആ സിലബസ് പഠിപ്പിക്കേണ്ടത് ആരാണെന്ന് ആ കമ്മിറ്റി തീരുമാനിക്കണം. ഷൗക്കുൽ ഇസ്ലാം മദ്രസ ചെട്ടി കരുണായി, ഈ മദ്രസ 1740 നമ്പറായി 1966 മുതൽ 1966 മുതൽ സമത്വക്കുള്ള മദ്രസ. ഈ മദ്രസക്ക് ഇതാ മഞ്ചേരി മുനിസിപ്പലിന്റെ ഓർഡർ, പച്ചമലയാളത്തിലെ മുനിസിപ്പലിന്റെ ഓർഡർ. ഈ ഓർഡർ എന്തെ നടപ്പാക്കി കൊടുക്കാതിരിക്കുന്നത്? അവിടെ പോലീസ് കളിക്കുകയല്ലേ? പോലീസ് ഒറ്റ കാര്യം ചെയ്താൽ മതി, നീതി ചെയ്തു തന്നാൽ മതി. നീതി മാത്രം ചെയ്തു തന്നാൽ മതി, വേറൊന്നും വേണ്ട. ഞങ്ങൾ നീതി മാത്രമേ ചോദിക്കുന്നുള്ള ഒരു കാര്യം. വളരെ സമാധാനപരമായി ഈ പടയണിയെ നിങ്ങൾ കാണുക. ഏത് സമാധാനവാദികളും അവന്റെ മുറത്തിൽ കയറി കൊട്ടുമ്പ പ്രതികരിക്കും. ഇത് നിർബന്ധിതമായ പ്രതിഷേധമാണ്. പലപ്പോഴും ഞങ്ങൾ പ്രതിഷേധിക്കാൻ അവസരം ചോദിച്ചത് ഞങ്ങൾ ഉത്തരവാദപ്പെട്ട നേതാക്കൾ, വേണ്ട, നമുക്ക് മേൽപ്പുരയുണ്ട്, തീപ്പൊരി പേടിക്കണം, കുഴപ്പമുണ്ടായാൽ നഷ്ടം നമുക്കായിരിക്കും എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ സമാധാനപരമായി ഞങ്ങൾ പറയുന്നു, കോർട്ട് ഓർഡർ നടപ്പാക്കി തരിക, നിയമപരമായി കാര്യം ചെയ്യുക, ജനറൽ ബോഡി ഭൂരിപക്ഷം പരിശോധിക്കുക, പങ്കുവെക്കുകയാണെങ്കിൽ കാരം തുടർന്ന് തുടങ്ങണമെന്ന് അവരോട് പറയുക. ഇത് പറയാൻ മാത്രം ആനത്തൻ നട്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരായി നമ്മുടെ പോലീസ് ഓഫീസർമാർ തരം താഴരുത്. ഞങ്ങൾ പോലീസിനെ വ്യക്തിപരമായി കുറ്റം പറയുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, ഈ കാര്യം അറിയുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് ഓർഡർ വരുമ്പോൾ ഇവർക്ക് ചെയ്യുകയല്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് രഹസ്യാന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഒരു പ്രചരണമില്ലല്ലോ ഈ പരിപാടിക്ക്. നാല് ലെവലേറ്റ് വെള്ളിയാഴ്ച വിതരണം ചെയ്തു. ഇവിടെ പോസ്റ്റർ ഉണ്ടോ? പത്രത്തിൽ ചെറിയൊരു പ്രസ് ന്യൂസ് അല്ലേ കൊടുത്തുള്ളൂ. എന്നിട്ട് ഇത്രയും ആൾ കൂടിയാൽ ഞങ്ങൾ മഹല്ലകളിൽ പോസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞു നടത്തിയാൽ നിങ്ങൾക്ക് തടുക്കും.
എടുക്കാൻ കഴിയാത്ത കൂലം കുത്തി എടുക്കുന്ന ജനമരണം. അതുകൊണ്ട് തുടക്കമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുക, മലപ്പുറം ജില്ല അടക്കം കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇത് തുടക്കമായി ഇനി ആഞ്ഞുവീശും. ഇതിന് അവസരം കൊടുക്കാതെ, ക്രമസമാധാനം തകർക്കാതെ, നീതിപൂർവ്വം മാത്രം പാരായണം നടത്തുന്നത്, അവിടെ കയ്യേറാൻ വരുന്നവനെ നിങ്ങളെ കയ്യിൽ ലാത്തിയുണ്ടെങ്കിൽ അടിച്ച് ഓടിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ ആ ജോലി ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് വിളിക്കണം. ഈ സന്ദർഭത്തിൽ ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ സമാധാനപരമായി നടത്തിയ ഈ റാലിയിൽ ഒരു പോലീസ് സ്റ്റേഷന് പോലും തലവേദന ഉണ്ടായിട്ടില്ലല്ലോ. എത്ര റാലി കണ്ടവരാ നിങ്ങൾ, ഒരാൾക്കും ഏർപ്പെടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ആ സമാധാനം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. അണികളെ പറഞ്ഞിടത്ത് നിർത്താൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളുടെ നേതാക്കൾക്കാകും. പക്ഷേ സഹനത്തിന്റെ അതിർവരമ്പ് ലംഘിക്കരുത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.